Hi, hello, good morning. Welcome back to our EVS class. Our unit name is Land of Arts. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ആർട്ട് ഫോംസ് കണ്ടു, രാജാരവിവർമ്മയുടെ പെയിന്റിങ്ങുകൾ കണ്ടു അല്ലേ. നിങ്ങളോട് പിക്ചേഴ്സ് കളക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. ആർ യു റെഡി? ഓക്കെ. നമ്മുടെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ നടക്കാറില്ലേ, നിങ്ങൾ കുറെ പേര് പല പരിപാടികൾക്കും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ഇല്ലേ? ഓക്കെ. അപ്പോ നിലീനയുടെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നിലീന ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട് ഇതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെയാണ്? ക്ലാസിക്കൽ മ്യൂസിക് ശാസ്ത്രീയ സംഗീതം, ലൈറ്റ് മ്യൂസിക് ലളിത സംഗീതം, മാപ്പിളപ്പാട്ട്. അപ്പൊ ഇതിനൊക്കെ അവള് പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? മാപ്പിളപ്പാട്ടാവൂലേ, കൊറേ പേരുണ്ട് മാപ്പിളപ്പാട്ട് പാടുന്നവര്. പിന്നെ നാടൻപാട്ട് ഇഷ്ടമുള്ളവരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് ഇതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ കേരളത്തില് വളരെ മുന്നേ സംഗീതജ്ഞനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മ്യൂസിക്കിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് സ്വാതി തിരുനാൾ. എന്താണ് സ്വാതി തിരുനാൾ? ഇദ്ദേഹം ഒരു കിങ് ആയിരുന്നു. ഇദ്ദേഹത്തിന് സംഗീതം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു. ഇദ്ദേഹം ഭരിച്ചിരുന്ന കാലം സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 500-ലധികം പരം പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പല ഭാഷകളിലായി. മലയാളം, സാൻസ്ക്രിറ്റ് സംസ്കൃതം, തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, ഈ ഭാഷകളിലെല്ലാം അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കിങ് നമുക്കുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ആ, സ്വാതി തിരുനാൾ. ഈ സ്വാതി തിരുനാളില് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പാട്ടുപാടി ഉറക്കിയിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ വരുമ്പോ പാട്ടുപാടിയിട്ടൊക്കെ നിങ്ങൾ ഉമ്മമാരെ ഉറക്കി തന്നിട്ടുണ്ടാവും അല്ലേ. ഇല്ലേ? ചിലപ്പോ ഇപ്പോഴും പാടിയൊക്കെ തരുന്നുണ്ടാവും. അപ്പോ സ്വാതി തിരുനാൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പാട്ടുപാടിയിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടുപാടി ഉറക്കാൻ വേണ്ടി ഇരയമ്മൻ തമ്പി, ആരാണ്? ഇരയമ്മൻ തമ്പി രചിച്ച ഒരു പ്രസിദ്ധമായ ഒരു പാട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ കേട്ടാ പെട്ടെന്ന് മനസ്സിലാവുണ്ടായിരിക്കും. ഏതാണത്? ഓ മാനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ, ഇങ്ങനെ തുടങ്ങുന്ന വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ടായിരുന്നു. ഈ പാട്ടാണ് സ്വാതി തിരുനാൾ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് പാടി ഉറക്കിയിരുന്നത്. ഇത് രചിച്ചത് ആരാണ്? ഇരയമ്മൻ തമ്പി. വളരെ പ്രസിദ്ധമായ ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇരയമ്മൻ തമ്പി. ഫോക്ക് സോങ്സ്, നാടൻപാട്ട്. നാടൻപാട്ട് ആ പ്രദേശത്ത് ഉള്ള ഒരു പ്രത്യേകതരം പാട്ടായിരിക്കും. അത് അവരുടെ ജീവിത രീതി വെച്ച്, അല്ലെങ്കിൽ ആചാരങ്ങൾ വെച്ച്, കൃഷിയുമായി ബന്ധപ്പെട്ട്, കരകൗശല നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, വിനോദവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഫോക്ക് സോങ്സ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയോ ഫോക്ക് സോങ്സ്? ഏതെങ്കിലും ഒരു ഫോക്ക് സോങ്സ് പഠിച്ചിട്ട് സ്കൂളിൽ വന്ന് മിസ്സിന് പാടി തരണം കേട്ടോ. ദിസ് ഈസ് ഞാറ്റുപാട്ട്. ഞാറ്റുപാട്ട് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് കൃഷി ചെയ്യുമ്പോൾ, കൃഷി നടത്തുമ്പോൾ, ഞാറൊക്കെ നടുമ്പോൾ ആളുകള് പാടുന്നതായിരുന്നു ഞാറ്റുപാട്ട്. അങ്ങനെ ഒരു ഞാറ്റുപാട്ടിന്റെ 4 വരി നമ്മളുടെ ടെക്സ്റ്റിലുണ്ട്. നമുക്കൊന്ന് പാടി നോക്കിയാലോ. പുഞ്ചപ്പാടത്തെ പുങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു, ഞാറു കുത്തി കേറി വരുമ്പോൾ എന്നാലും തമ്പ്രാന് തീണ്ടലാണ്. നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം. പുഞ്ചപ്പാടത്തെ പുങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ,
അക്കണ്ടം നട്ടു ഞാൻ ഈ കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു ഞാറു കുത്തി കേറി വരുമ്പോൾ എന്നാലും തമ്പ്രാന് തീണ്ടലാണ് വടക്കൻ പാട്ട് മലയാള ഭാഷയ്ക്ക് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒന്നാണ് വടക്കൻ പാട്ട് പണ്ട് രാജ്യം നാടുവാഴികളുടെ കീഴിലായിരുന്നു ആ സമയത്ത് ആയുധങ്ങളിലൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി കളരിയൊക്കെ ഇതുപോലെ കളരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആളുകൾ തമ്മിൽ എന്തെങ്കിലും തർക്കമോ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുമ്പോഴോ എന്ത് ചെയ്യും ആളുകള് അംഗം കുറിക്കും അപ്പൊ ഈ അംഗം കുറിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അംഗം നടത്താന് രണ്ട് ചേകവന്മാരെ അവര് നിയോഗിക്കും ഈ ഭാഗത്തും ഒരാളുണ്ടായിരിക്കും ഈ ഭാഗത്തും ഒരാളുണ്ടായിരിക്കും അങ്ങനെ ആ ചേകവന്മാര് തമ്മില് അംഗപ്പെട്ടു എന്നിട്ട് അതിലൊരാൾ മരിച്ചു വീഴും ജയിക്കുന്ന ആളെ ഏർപ്പാടാക്കിയ വ്യക്തിക്കായിരിക്കും ആ ഒരു എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതില് വിജയം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ പണ്ട് കാലത്ത് ഇതുപോലുള്ള അംഗചേകവന്മാരായിരുന്നു തച്ചോളി ഒതേനൻ ഉണ്ണിയാശ അങ്ങനെയുള്ളവരൊക്കെ ഇവരുടെ വീരകഥകള് പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ കുറിച്ച് അവരുടെ വീര സാഹസിക കഥകൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപാധിയായിരുന്നു വടക്കൻ പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ കേരളത്തിലെ വളരെയേറെ പ്രചാരത്തിലുള്ളൊരു ഗാനശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ ഇത് ജനകീയവും സംഗീതാത്മകവുമാണ് മാപ്പിളപ്പാട്ടിന് കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തിയാണ് മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹമാണ് മാപ്പിളപ്പാട്ടിന് വളരെയധികം പ്രചാരം നൽകിയത് ആരായിരുന്നു മോയിൻകുട്ടി വൈദ്യർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് സ്വാതി തിരുനാളിനെ കുറിച്ച് ഇരയമ്മൻ തമ്പിയെ കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ അതുപോലെ തന്നെ ഫോക്ക് സോങ്സ് ഞാറ്റുപാട്ട് വടക്കൻ പാട്ട് മാപ്പിളപ്പാട്ട് ഇതിനെ കുറിച്ചിട്ടെല്ലാം ഡിസ്കസ് ചെയ്തു ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാപ്പിളപ്പാട്ടോ അല്ലെങ്കിൽ ഫോക്ക് സോങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം കളക്ട് ചെയ്ത് നിങ്ങളുടെ ഇ വി എസിന്റെ നോട്ടിൽ എഴുതി വെക്കുക എഴുതി വെച്ചാൽ മാത്രം പോരാ മിസ്സിനത് ചൊല്ലിത്തരുകൂടെ വേണം ഓക്കെ അപ്പൊ ഇതോടുകൂടെ നമ്മളുടെ 50 യൂണിറ്റ് ലാൻഡ് ഓഫ് ആർട്സ് എന്ന യൂണിറ്റ് കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ തന്നിട്ടുള്ളവർക്ക് കൃത്യമായി ചെയ്യാം ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു